കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിന് എന്നും എപ്പോഴും എന്ന പോലെ ഈ നൂറ്റാണ്ടിലും പൊതുമേഖലാ സ്ഥാപനങ്ങളോടാണ് പ്രത്യേക ആരാധനാ മനോഭാവം കാണാവുന്നതാണ്. എന്നാൽ അത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ ടാക്സിനത്തിൽ ലഭ്യമാവുന്ന വരുമാനത്തെ ചെറുതല്ലാത്ത വിധം കൊള്ളടിക്കുന്ന സ്ഥാപനങ്ങളായി മാറി എന്ന അതാണ് സത്യം. ഇവിടെയാണ് തൊഴിൽ രഹിതർ ഏറെയുള്ളതും സാമ്പത്തിക മുടക്കുമുതലിന് ആവശ്യമായ തയ്യാറായവരെ അത്തരം സ്ഥാപനങ്ങളിൽ ഷെയർ എടുക്കുന്നവർക്ക് തൊഴിലെന്ന വാഗ്ദാനത്തിലൂടെ എല്ലാവർക്കും തൊഴിലും സ്ഥാപനത്തോടുള്ള കൂറും നടപ്പിൽ വരുത്തുവാൻ സാധിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ ആവശ്യമായ ഷെയർ എടുക്കുന്നവർക്ക് ആ സ്ഥാപനത്തിൽ തൊഴിലുറപ്പ് വരുത്തുകയോ ചെയ്യേണ്ടതാണ്. അതുവഴി കൂടുതൽ ഉത്തരവാദിത്വ ബോധവും കൂടുതൽ ഉൽപാദനവും ഉണ്ടാവുക വഴി ഇത്തരം സ്ഥാപനങ്ങൾ കേരളത്തിലെ തൊഴിൽ രംഗത്ത് മാതൃകയാവുന്നതാണ്. ഇങ്ങനെ വിറ്റഴിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിഭവസമാഹാരങ്ങൾ പുതിയ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നിക്ഷേപത്തിന് തയ്യാറാകുന്ന തൊഴിലാർത്ഥികളെ നിയമിക്കുക വഴി ബാധ്യതയില്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായ സംരംഭങ്ങളുടെ കൂടുതൽ കൂടുതൽ ശൃംഖല വർദ്ധിപ്പിക്കുവാൻ സാധ്യമാകുന്നതാണ്. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ പേജ് പരിചയപ്പെടുത്തിയതാണ്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നന്ദി.